2015 പുറത്തിറങ്ങിയ മുജീസെ ദ മിറാക്കിൾ എന്ന ചിത്രത്തിന്റെ സീക്വലായ 2019 പുറത്തിറങ്ങിയ മുജീസെ ടു ലവ് എന്ന ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയാനായി പോകുന്നത്. ഗ്രാമം വിട്ടുപോയി 7 കൊല്ലത്തിനു ശേഷം ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയ അസീസും ഭാര്യ മിസ്കിനും തങ്ങളുടെ ഗ്രാമവാസികളോട് കഴിഞ്ഞ 7 കൊല്ലം തങ്ങൾ എവിടെയായിരുന്നു എന്നും അസീസിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങളെല്ലാം സംഭവിച്ചതെന്നുമുള്ള കഥ അവരോട് പറയുകയാണ്. മിസ്കിൻ കഥ പറഞ്ഞു തുടങ്ങി. ഇത് എന്റെയും എന്റെ ഭർത്താവ് അസീസിന്റെയും കഥയാണ്. എപ്പോഴാണ് എന്റെ വിവാഹം നടക്കുക, എങ്ങോട്ടാണ് ഞാൻ പോകുക എന്നെല്ലാം എല്ലായ്പ്പോഴും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മണവാട്ടിയാകുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്നാൽ എന്റെ ചിന്തകളുടെ നേർ വിപരീതമായിരുന്നു സംഭവിച്ചതത്രയും. ഞാൻ എന്റെ ഭർത്താവിനെ ആദ്യമായി കാണുന്നത് ഞങ്ങളുടെ കല്യാണ ദിവസമായിരുന്നു. അതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ദിവസം. എന്റെ ജീവിതകാലം മുഴുവൻ വഹിക്കുവാൻ അള്ളാഹു എനിക്ക് വലിയൊരു ഭാരം തന്നു. ചില വാക്കുകൊടുക്കലുകൾ ജീവിതത്തെ കീഴ്മേൽ മറച്ചു കളയും. അസീസിന്റെ പിതാവിന്റെ ധീരതയ്ക്ക് പകരമായി എന്റെ പിതാവ് എന്നെ അസീസിന് വിവാഹം കഴിച്ചു കൊടുത്തു. എന്റെ ജീവിതം നശിച്ചു, എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. എങ്കിലും എന്റെ പിതാവിന് അദ്ദേഹത്തിന്റെ വാഗ്ദാനം നിറവേറ്റാനായി. എന്തു ചെയ്യണമെന്നോ എങ്ങോട്ടേക്ക് പോകണമെന്നോ എനിക്കറിയില്ലായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ ആളുകളിൽ നിന്നും ഞാൻ എത്തി നിന്നത് അസീസിലും അവന്റെ കുറവുകളിലുമാണ്. അസീസിനൊപ്പം ജീവിക്കുക എന്നത് എനിക്കൊരു പരീക്ഷണമായിരുന്നു. ഞാൻ ദിവസങ്ങളോളം കരഞ്ഞു. എന്റെ ചിന്തകൾ ആത്മഹത്യയിലെത്തിയപ്പോൾ ഞാൻ ഉറച്ചൊരു തീരുമാനമെടുത്തു. എന്റെ ജീവനെപ്പോലെ അസീസിന്റെ ജീവനെയും വില കൽപ്പിക്കുമെന്ന് ഞാൻ അള്ളാഹുവിന് ഉറപ്പു നൽകി. അള്ളാഹു അസീസിനെ എന്നിലേൽപ്പിച്ചു. ആ ദിവസത്തിനു ശേഷം ഞാൻ എന്റെ വിധി അംഗീകരിച്ച് അസീസിനെ സ്വീകരിച്ചു. പക്ഷേ അവിടെയൊന്നും അവസാനിച്ചിരുന്നില്ല. ആളുകൾ എന്നോടും അസീസിനോടും വളരെ മോശമായി പെരുമാറുവാൻ തുടങ്ങി. അതിനാൽ ഞങ്ങളെ സഹായിക്കണമെന്നും ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും അയക്കണമെന്നും ഞാൻ മാഹിർ മാഷിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ട്രെയിൻ കയറ്റിവിട്ടു. 7 കൊല്ലം മുന്നേ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു, ഞങ്ങൾക്കറിയാത്ത പുതിയൊരു ലോകത്തേക്ക്. വർഷം 1963. അസീസും മിസ്കിനും മാഹിർ മാഷിന്റെ നാട്ടിൽ ട്രെയിൻ ഇറങ്ങി. അവരെ സ്വാഗതം ചെയ്യുവാനായി മാഹിർ മാഷിന്റെ ഭാര്യയും അവരുടെ പിതാവും നാട്ടിലെ പ്രമുഖനായ സിനിമാ തിയേറ്റർ ഉടമയായ ബഹത്തിനും വന്നിരുന്നു. അവർ അവരെയും കൂട്ടി പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. യാത്രാമധ്യേ കടല് കണ്ട അസീസിന് തന്റെ സന്തോഷം അടക്കുവാനായില്ല. അവൻ ജീവിതത്തിൽ ആദ്യമായി കടലു കാണുകയായിരുന്നു. തുടർന്നവർ അവർ താമസിക്കുന്ന പട്ടണത്തിലേക്ക് എത്തുകയും അവിടെ മാഷിന്റെ വീടിനോട് ചേർന്ന് അവർക്കായി തയ്യാറാക്കിയിരുന്ന വാടക വീട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മാഷിന്റെ സുഹൃത്തുക്കളിൽ ചിലർ ചേർന്ന് അവരെ സ്വാഗതം ചെയ്തു. എങ്കിലും അംഗവൈകല്യങ്ങളുള്ള അസീസിനെയും മിസ്കിനെയും ഒരുമിച്ച് കണ്ട അവർക്ക് മനസ്സുകൊണ്ടെങ്കിലും അതിൽ സങ്കടവും മിസ്കിനോട് സഹതാപവും തോന്നിയിരുന്നു. അധികം വൈകുന്നതിന് മുമ്പേ അന്നാട്ടിലെ സംസാര വിഷയമായി അസീസും ഭാര്യയും മാറിക്കഴിഞ്ഞിരുന്നു. അവർ തമ്മിലുള്ള ചേർച്ചക്കുറവും മിസ്കിനായുള്ള സഹതാപവും ആളുകൾ ഗോസിപ്പുകളായി പറഞ്ഞു നടന്നു. ബീച്ചിലുള്ള കടൽ പാലത്തിൽ നിന്ന് കടല് നോക്കി നിൽക്കുകയായിരുന്നു അസീസിന്റെ പ്രധാന വിനോദങ്ങളിൽ ഒന്ന്. തിയേറ്ററിന് മുന്നിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ബഹത്തിനും യാസറും അലിയും അടങ്ങുന്ന സംഘം അസീസിനെ പറ്റിയും സംസാരിക്കുവാൻ ആരംഭിച്ചു. ബഹത്തിന് അസീസിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഈ ഗോസിപ്പ് ചർച്ചകളെല്ലാം വെറുതെയാണെന്നും അവരെല്ലാം പോയി തുലയട്ടെ എന്നും ബഹത്തിൻ പറയുകയാണ്. നാളുകൾ കടന്നുപോയി. തന്റെ അവധിക്കാലം ചെലവഴിക്കുവാൻ മാഹിർ മാഷ് അങ്ങോട്ടേക്ക് വന്നെത്തുകയാണ്. അത് അസീസിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. സന്തോഷവും സങ്കടവും നിറഞ്ഞു നിന്ന മനോഹരമായൊരു കണ്ടുമുട്ടലായിരുന്നു അത്. എല്ലാവരും മാഹിർ മാഷിനെ കാണുവാനായി അങ്ങോട്ടേക്ക് ഓടിയെത്തി. കൂട്ടത്തിൽ മാഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ബഹത്തിനും. അദ്ദേഹം അവർ എപ്പോഴും പരസ്പരം കാണുമ്പോൾ പറയാറുള്ള വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു വന്നു. ജീവിതം ചെറുതാണ്, ക്ഷമിക്കുക, സഹായിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ക്ഷമിക്കുക, സഹായിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. സ്നേഹിക്കുക, പുഞ്ചിരിക്കുക, സന്തോഷമുള്ളവരായിരിക്കുക. സ്നേഹിക്കുക, പുഞ്ചിരിക്കുക, സന്തോഷിക്കുക. അടുത്തെത്തിയ ഇരുവരും പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവച്ചു. അന്ന് വൈകുന്നേരം ബഹത്തിൻ ഒരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു. അങ്ങോട്ടേക്ക് തന്റെ അടുത്ത സുഹൃത്തുക്കളെ എല്ലാവരെയും ബഹത്തിൻ വിളിക്കുകയും ചെയ്തു. മാഹിർ മാഷും അലിയും അസീസും മറ്റു ചിലരും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഗ്രാമത്തിലുള്ളവരെ പറ്റി അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാഹിർ മാഷ് തിരുത്തി
വരുത്തി കൊടുത്തു. ഗ്രാമത്തിലുള്ളവരെ പറ്റി പറഞ്ഞപ്പോൾ സ്വന്തം വീട്ടുകാരെയും ഗ്രാമവാസികളെയും ഓർമ്മ വന്ന അസീസ് അവിടെ നിന്നെണീറ്റ് കടലിനരികിലേക്ക് പോയി നിന്നു. ഈ സമയം എല്ലാവരും അസീസിനെ പറ്റി മാഹിർ മാഷിനോട് ചോദിച്ചു. മാഹിർ മാഷ് അവന്റെ കഥകൾ അവരോട് തുറന്നു പറഞ്ഞു. അസീസിന് ചെറുപ്പത്തിൽ പോളിയോ പോലൊരു രോഗം ബാധിച്ചതാണ്. അതിനുശേഷം അവന് ഈ അംഗവൈകല്യങ്ങൾ സംഭവിച്ചു. അവൻ സംസാരിക്കാതെയായി. താൻ അവന് ഒരു ഡോക്ടറെ കാണിച്ചെങ്കിലും ഇത് ശരിയാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് അവൻ എന്റെ ശിഷ്യനായി. ഒടുവിൽ ഇതാ ഈ നിമിഷം വരെ എത്തി നിൽക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം മാഹിർ മാഷ് അവിടെ നിന്നും എഴുന്നേറ്റ് അസീസിനരികിലേക്ക് പോവുകയും അവനെ സമാധാനിപ്പിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അടുത്ത ദിവസം തൊട്ട് മാഷ് അസീസിനായുള്ള പ്രത്യേക ക്ലാസുകളും വ്യായാമങ്ങളും ആരംഭിച്ചു. അതിനായി ഒരു പ്രത്യേക റൂം തയ്യാറാക്കുകയും ജിമ്മ് പോലെ പരിശീലനത്തിനായുള്ള സാധനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. മാഹിർ മാഷിന്റെ സഹായത്തിന് മാഷിന്റെ അടുത്ത സുഹൃത്തും വിദ്യാർത്ഥിയുമായിരുന്ന അലിയും അങ്ങോട്ടേക്കെത്തി. അവർ അസീസിനെ പരിശീലിപ്പിക്കുവാനായി ആരംഭിച്ചു. അസീസിന്റെ ഭാര്യ മിസ്കിൻ മാഹിർ മാഷിന്റെ ഭാര്യ സിമിലിക്കൊപ്പം ജോലി ചെയ്യുവാനായി പോയി തുടങ്ങിയിരുന്നു. പക്ഷേ ജോലി സ്ഥലത്തെത്തിയ അവൾക്ക് അവിടെ ഉണ്ടായിരുന്നവരിൽ നിന്നും നല്ല അനുഭവങ്ങളല്ല ഉണ്ടാകുന്നത്. അവർ അസീസിനെയും അവളെയും ചേർത്ത് അവളോട് ചോദിക്കുവാനായി തുടങ്ങി. പക്ഷേ അവിടെയൊന്നും മിസ്കിൻ ഒന്നും മിണ്ടിയിരുന്നില്ല. അന്ന് രാത്രിയിൽ മാഹിർ മാഷിനോട് ഭാര്യ സിമിലി കാര്യങ്ങൾ അന്വേഷിച്ചു. എന്താണ് ശരിക്കും സംഭവിച്ചത്? എങ്ങനെയാണ് മിസ്കിൻ അസീസിനെ വിവാഹം കഴിക്കുവാനായി തയ്യാറായത്? മാഹിർ മാഷ് കാര്യങ്ങൾ അവൾക്കായി വിശദീകരിച്ചു. മിസ്കിന്റെ വാപ്പയെ കോടതിക്ക് മുമ്പിൽ വെച്ച് രണ്ടുപേർ വധിക്കാൻ ശ്രമിച്ചതും ഈ സമയം അവിടെ ഉണ്ടായിരുന്ന അസീസിന്റെ വാപ്പ അദ്ദേഹത്തെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും തുടർന്ന് അദ്ദേഹം തന്റെ മകളെ അസീസിന് വിവാഹം കഴിച്ചു കൊടുക്കുവാനായി വാക്കുകൊടുത്തതുമെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇത് കേട്ട സിമിലി ധരിച്ചിരുന്നു കൊണ്ട് മാഹിർ മാഷിനോട് പറഞ്ഞു, ഈ പറയുന്നതിന് അള്ളാഹു എന്നോട് ക്ഷമിക്കട്ടെ. എന്നിരുന്നാലും എന്റെ മകളായിരുന്നെങ്കിൽ ഞാൻ അവളെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നില്ല. മാഹിർ മാഷ് അതിന് മറുപടി നൽകി, സിമിലി വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തവരാണെങ്കിൽ അവർ മിണ്ടാതിരുന്നു കൊള്ളണം. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. പതിവ് പോലെ അസീസ് കടലോരത്ത് വന്നിരിക്കുമ്പോൾ അവിടുത്തുകാരായ ഒരു കൂട്ടം കുട്ടികൾ അവിടെ വന്നെത്തുകയും അവർ അസീസിനെ ഒച്ചെന്ന് വിളിച്ച് കളിയാക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ട ബഹത്തിൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും കുട്ടികളെ ശകാരിച്ച് അവിടെ നിന്ന് മടക്കി അയക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അസീസ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു വന്ന സമയം ഇത് കണ്ടു നിന്നിരുന്ന ബഹത്തിൻ അവനോട്, തിയേറ്ററിൽ ഒരു സിനിമ ഓടുന്നുണ്ടെന്നും നീ അത് കാണുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ടെങ്കിലും അസീസ് അത് നിരാകരിക്കുകയാണ് ചെയ്തത്. അന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ ഒപ്പം ജോലി ചെയ്തിരുന്ന കുറച്ച് സ്ത്രീകൾ മിസ്കിനോട് അസീസിനെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നു. അസീസിനെ വിവാഹം ചെയ്തത് തന്റെ ഭാഗ്യമായി കരുതുന്നു എന്ന് മിസ്കിൻ പറയുമ്പോൾ, നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ച് പറഞ്ഞു തുടങ്ങുന്ന അവർ ഇരുവരെയും വളരെയധികം അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും മിസ്കിനോട് അസീസിനെ ഉപേക്ഷിക്കുവാനും ഏതെങ്കിലും നഴ്സിംഗ് ഹോമിൽ കൊണ്ടുചെന്ന് ആക്കുവാനും പറയുന്നു. ഇത് കേട്ട് വളരെയധികം സങ്കടവും ദേഷ്യവും വന്ന മിസ്കിൻ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഒന്നും ഒരിക്കലും ഒരേപോലെ നിലനിൽക്കില്ല. നിങ്ങളുടെ ഭർത്താവിനാണ് ഇതുപോലൊരവസ്ഥ ഇനി വരുന്നതെങ്കിൽ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് കടന്നു കളയുമോ? ഞങ്ങൾ മരിക്കുന്നതുവരെ അസീസിന്റെ ഭർത്താവായിരിക്കും. ഞാൻ അള്ളാഹുവിന് വാക്കുകൊടുത്തതാണ്. ഞാൻ എന്റെ ജീവിതാവസാനം വരെ അസീസിനെ ഉപേക്ഷിക്കില്ല. ഇനി നിങ്ങൾ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. വളരെയധികം വിഷമത്തോടെയും സങ്കടത്തോടെയും അത് പറഞ്ഞു തീർത്ത് മിസ്കിൻ അവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പട്ടിക്കുട്ടിയെയും സമ്മാനമായി എടുത്തുകൊണ്ട് അസീസ് വന്നെത്തിയിരുന്നു. ഏറെ സങ്കടത്തോടെ അസീസിന്റെ കയ്യും പിടിച്ചു വലിച്ച് അവൾ അവിടെ നിന്നും കടലോരത്തേക്ക് പോയി അവിടെ നിന്ന് കരയുവാനായി ആരംഭിക്കുന്നു. അസീസ് അവളോട് ചേർന്ന് നിന്ന് അവളെ സമാധാനിപ്പിക്കുകയാണ്. പിറ്റേന്ന് മാഹിർ മാഷുമായി ബഹത്തിൻ സംസാരിക്കുന്ന വേളയിൽ അസീസിന്റെ ഭാര്യ ചെയ്ത പ്രവൃത്തി തനിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. അത് യഥാർത്ഥ പ്രണയമാണെന്ന് ബഹത്തിൻ മാഷിനോട് അഭിപ്രായപ്പെടുകയാണ്. ഈ സമയം മാഷ് അദ്ദേഹത്തോട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ആ കാമുകിയെ ഓർത്തിരുന്ന് തീർക്കും അല്ലേ ബഹത്തിൻ എന്ന് ചോദിക്കുന്നു. ഇത്രകാലം അവളെ കാത്തിരുന്നതിൽ നിങ്ങൾക്ക് നിരാശ തോന്നുന്നില്ലേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബഹത്തിൻ മാഷിന് മറുപടി നൽകി, അത് എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും അത് ചെയ്യുമായിരുന്നു മാഹിർ. പ്രണയം കഠിനമായ ജോലിയാണ്. കഠിനാധ്വാനം ചെയ്യാതെ ഒരിക്കലും നല്ലൊരു പ്രണയം ആസ്വദിച്ചെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല. ചില ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടവർക്കൊപ്പം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ എന്നെപ്പോലെ ചിലർക്ക് കാത്തിരിക്കാനാണ് വിധി. ഈ സമയം അസീസ് അങ്ങോട്ടേക്ക് നടന്നു വരികയും അവൻ തിയേറ്ററിനകത്തേക്ക് ആദ്യമായി പ്രവേശിക്കും.
പ്രവേശിക്കുകയും ചെയ്തു. ആദ്യമായി സിനിമ കണ്ട അവൻ അത് യാഥാർത്ഥ്യമാണോ എന്ന് തെറ്റിദ്ധരിച്ച് വളരെയധികം ഭയപ്പെട്ട് താഴെ വീണു. അങ്ങോട്ടേക്ക് ഓടിയെത്തിയ ബഹത്തിനും മാഷും ചേർന്ന് അവനെ സിനിമ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന നേരം വീടിനടുത്തെത്താറായപ്പോൾ പതിവ് പോലെ അസീസിനു ചുറ്റും കുട്ടികൾ വളഞ്ഞു. തന്റെ പോക്കറ്റിൽ നിന്നും മിഠായി എടുത്ത് അസീസ് അവർക്കായി നൽകി. രണ്ടു കുട്ടികൾ അതിൽ നിന്നും വളരെയധികം സന്തോഷത്തോടെ മിഠായി എടുക്കുന്നുണ്ടെങ്കിലും അവിടെ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന അസീസിനെ കളിയാക്കിക്കൊണ്ടിരുന്ന അയാനും സിനാസി എന്നും പേരുള്ള രണ്ടുപേർ ആ മിഠായികളെല്ലാം തട്ടിക്കളയുകയും അസീസിനെ വീണ്ടും കളിയാക്കാൻ തുടങ്ങുകയും ചെയ്തു. അവർ അസീസിനു പുറകിൽ കടലാസ് കൊണ്ടുള്ള ഒരു തോരണം കെട്ടുകയും ഒച്ചന് വാൽ വന്നേ എന്ന് പറഞ്ഞ് അവനെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് കണ്ട് അസീസിനടുത്തേക്ക് വീട്ടിൽ നിന്നും ഓടിയെത്തിയ മിസ്കിൻ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അസീസിന് തന്റെ രൂപത്തോട് വരെ അറപ്പും വെറുപ്പും തോന്നി. അസീസ് വിചാരിച്ചിരുന്നത് ഗ്രാമത്തിലെ കുട്ടികളായിരുന്നു ഏറ്റവും മോശമെന്നായിരുന്നു. പക്ഷേ നഗരത്തിലെ കുട്ടികൾ അതിലും മോശമായിരുന്നു. ഇതെല്ലാം അവസാനിപ്പിക്കുവാൻ അസീസിന് ചെയ്യാനാകുന്നത് ഒന്നു മാത്രമായിരുന്നു, അവന്റെ പ്രശ്നങ്ങളെല്ലാം സ്വയം പരിഹരിക്കുവാനായി ശ്രമിക്കുക. അസീസ് തന്റെ വ്യായാമങ്ങൾ കഠിനമായി ചെയ്ത് ശ്രമിക്കുവാനായി തുടങ്ങി. അലിയും മാഷും ചേർന്ന് അസീസിനെ കടലിൽ നീന്തുവാൻ പരിശീലിപ്പിക്കുവാനായി ആരംഭിച്ചു. ഒരു ദിവസം പതിവ് പോലെ സിനിമ കണ്ട് പുറത്തിറങ്ങിയ അസീസിനടുത്തേക്ക് ബഹത്തിൻ വന്നെത്തുകയും അവനോട് സംസാരിക്കുകയും ഒരു സ്ത്രീയുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്തു. അല്പം ലജ്ജയോടെയെങ്കിലും അസീസ് അത് സ്വീകരിച്ചു. അന്ന് വൈകുന്നേരം മിസ്കിനായി കാത്തിരുന്ന അസീസിനെ കുട്ടികൾ ഭയപ്പെടുത്തുന്നു. ഈ സമയം അവിടെ മിസ്കിനൊപ്പം വന്നെത്തിയ സിമിലി കുട്ടികളെ ഒച്ചയെടുക്കുകയാണ്. ഇത് കേട്ട് അങ്ങോട്ടേക്ക് വന്ന അവരുടെ പിതാവ് അക്സിത് സിമിലിക്കു നേരെ ഒച്ചയെടുക്കുകയും ഇവർ നിയമപ്രകാരം വിവാഹിതരല്ല, ആദ്യം ഇവരെ മര്യാദ പഠിപ്പിക്കൂ എന്ന് അവരോട് പറയുന്നു. ഈ സമയം സിമിലി അവർ മതപരമായി വിവാഹിതരാണെന്ന് അയാളോട് മറുപടി പറയുന്നുണ്ടെങ്കിലും അവരിവരെയും അപമാനിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും മടങ്ങുകയാണ്. ഇത് അസീസിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. വീടിനകത്തേക്ക് കയറിയ മിസ്കിൻ വിഷമിച്ചു നിൽക്കുന്ന അസീസിനെ കണ്ട് അവനെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം അസീസ് തനിക്കായി മേശമേൽ തയ്യാറാക്കി വെച്ച പൂക്കൾ കൊണ്ടുള്ള ചെറിയ ബൊക്കെ അവൾ കാണുകയാണ്. അത് കണ്ട് വളരെയധികം സ്നേഹത്തോടെ അവൾ അസീസിന്റെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് കിടന്നു. നാളുകൾ കടന്നുപോയി. അവരുടെ സ്നേഹബന്ധം വളർന്നുകൊണ്ടേയിരുന്നു. ആറുമാസത്തോളം പിന്നിട്ടപ്പോൾ അസീസിന് കാര്യമായ പുരോഗമനങ്ങൾ ഉണ്ടായി തുടങ്ങി. അവൻ ഉയർത്താവുന്ന ഭാരം ഇരട്ടിയായി. 1964 പുതുവർഷം പിറന്നു. അസീസ് ബഹത്തിന്റെ സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് കീറുന്ന ജോലി ഏറ്റെടുത്തു. എങ്കിലും അവിടെയും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. അക്സിത് എന്ന അവരെ ഇഷ്ടമല്ലാതിരുന്ന അയൽക്കാരൻ അവിടെയും വന്ന് അവനെ അപമാനിച്ചു. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അസീസ് തന്റെ ജോലി തുടർന്നു. അവൻ ആദ്യമായി തന്റെ ഭാര്യ മിസ്കിനൊപ്പം ഒരു സിനിമ കണ്ടു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കുട്ടികൾ അസീസും മിസ്കിനും പോയിക്കൊണ്ടിരിക്കെ അവരുടെ അടുക്കലേക്ക് ചെല്ലുകയും സമ്മാനമെന്ന നിലയിൽ ഒരു ചോറ്റുപാത്രം അവർക്കു നേരെ നീട്ടുകയും ചെയ്തു. മിസ്കിൻ അത് വാങ്ങി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ രണ്ട് ഒച്ചുകളാണ് ഉണ്ടായിരുന്നത്. അവർ അവനെ അപമാനിച്ചുകൊണ്ട് കളിയാക്കുവാനായി തുടങ്ങി. എങ്കിലും അസീസ് ഇതൊന്നും സാരമാക്കാതെ കുട്ടികൾക്കായി പതിവ് പോലെ മിഠായികൾ വെച്ചു നീട്ടി. ഒരു കുട്ടി വന്ന് മിഠായി എടുക്കുകയും ഇനി താൻ ഒരിക്കലും അസീസിനെ കളിയാക്കില്ലെന്നും പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ആ വീടിന് മുകളിൽ നിന്ന് ഒരു ബക്കറ്റ് നിറയെ വെള്ളം അവർ അസീസിന്റെ മുകളിലേക്ക് കമഴ്ത്തിയിരുന്നു. വീണ്ടും അസീസിനെ അപമാനിച്ചുകൊണ്ട് കളിയാക്കുവാനായി തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മിസ്കിൻ കുട്ടികളിലെ പ്രധാന പ്രശ്നക്കാരായ അയാനെയും സിനാസിയെയും ഒച്ചയെടുക്കുന്നുണ്ടെങ്കിലും അവരുടെ പിതാവ് അവരുടെ അയൽക്കാരനായ അക്സിത് അങ്ങോട്ടേക്ക് വന്നെത്തുകയും വീണ്ടും അവരെ വളരെയധികം മോശമായ രീതിയിൽ അപമാനിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് അവിടെ നിന്നുകൊണ്ടിരുന്ന അസീസിന് വളരെ വലിയ വിഷമവും സങ്കടവും ദേഷ്യവും ഉണ്ടാകുന്നു. അവൻ അവിടെ നിന്നും ഓടുവാനായി ആരംഭിച്ചു. ഓടി ഓടി ഒരു മലഞ്ചെരുവിൽ കടലിനു സമീപം ചെന്നു നിൽക്കുകയും ഒരുപാട് ഒച്ചത്തിൽ അലറുകയും കരയുകയും ചെയ്തു. ആ നിമിഷം ആത്മഹത്യയായിരുന്നിരിക്കണം അസീസിന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. അങ്ങോട്ടേക്ക് വന്നെത്തിയ മാഹിർ മാഷ് അവനെ വളരെയധികം കഷ്ടപ്പെട്ട് സമാധാനിപ്പിച്ച് തിരികെ മടക്കിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം അസീസ് കഠിനമായി പരിശ്രമിക്കുവാനായി തുടങ്ങി. അത്രയധികം വേദനകൾ ഉണ്ടായിട്ടും അതൊന്നും പ്രകടമാക്കാതെ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു തന്റെ വൈകല്യങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി. എങ്കിലും അസീസിന് ഏറ്റവും അധികം വിഷമമുണ്ടായിരുന്നത് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുട്ടികളെല്ലാം അവനോട് അത്തരത്തിൽ പെരുമാറുന്നതിലായിരുന്നു. ആയിടെ മിസ്കിനെയും അസീസിനെയും ഒരുപാട് സന്തോഷം
സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം മാഹിർ മാഷ് ചെയ്തു. അവിടെ വെച്ച് അവരെ നിയമപ്രകാരം വിവാഹം കഴിപ്പിച്ചു. തുടർന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കാൻ തുടങ്ങിയ അവർക്ക് മുന്നിലേക്ക് വീണ്ടും ഒരു സന്തോഷ വാർത്ത കൂടി വന്നെത്തുകയാണ്. മിസ്കിൻ ഗർഭിണിയായിരിക്കുന്നു. തിയേറ്ററിന് സമീപം വെച്ച് ഈ വാർത്ത അറിയുന്ന അസീസ് വളരെയധികം സന്തോഷത്തോടെ താൻ എന്നും വന്നു നിൽക്കുന്ന കടൽ പാലത്തിലേക്ക് ഓടുകയും ദൈവത്തിനോട് അലറിക്കൊണ്ട് സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. മിസ്കിൻ അവനരികിലേക്ക് നടന്നെത്തി. അവളുടെ അടുക്കലേക്ക് തിരിച്ചു നടന്നെത്തിയ അസീസ് ആദ്യമായി വിക്കി വിക്കി വളരെയധികം കഷ്ടപ്പെട്ട് പറഞ്ഞു, ഞാൻ നിന്നെ പ്രണയിക്കുന്നു. അസീസിന്റെ പരിശീലനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ വളരെയധികം കഠിനമായി അധ്വാനിക്കുവാനും തുടങ്ങി. അവനിൽ വളരെ മികച്ച മാറ്റങ്ങളും പതിയെ പതിയെ വന്നു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബഹത്തിൻ ഒറ്റയ്ക്ക് പ്രൊജക്ടറിൽ തന്റെ കാമുകിയുടെ ചിത്രവും കണ്ട് ചെറുതായി മദ്യപിച്ചിരിക്കുന്ന നേരം മാഹിർ മാഷും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് വന്നെത്തും. മാഷ് അസീസിനോട് ആ ഫോട്ടോയിൽ കാണുന്നതാണ് അതാര എന്നും അവളാണ് ബഹത്തിന്റെ കാമുകി എന്നും അവളു കാരണമാണ് ഇത്ര നാളായിട്ടും വിവാഹം പോലും കഴിക്കാതെ അദ്ദേഹം ജീവിക്കുന്നത് എന്നും അവനോട് പറയുന്നു. അവിടെ ഉണ്ടാകുന്ന സംഭാഷണങ്ങളിൽ നിന്ന് ജനസംഖ്യ കൈമാറ്റം കാരണമാണ് അവർ പിരിഞ്ഞതെന്നും മുസ്ലിം ആയതിന്റെ പേരിൽ അദാരയുടെ പിതാവ് ബഹത്തിനെ ആട്ടിപ്പായിക്കുകയാണ് ഉണ്ടായതെന്നും നാളുകൾ കഴിഞ്ഞ് ബഹത്തിൻ അദാരയെ ഒരുപാട് അന്വേഷിച്ചിരുന്നെങ്കിലും എവിടെ നിന്നും കണ്ടുകിട്ടിയിട്ടില്ലെന്നും അസീസ് മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു സംഭവം ഉണ്ടായി. കുട്ടികളുടെ വഴക്കിനെ തുടർന്ന് ഒരു കുട്ടി അയാനെ കടലിലേക്ക് തള്ളിയിട്ടു. സൈക്കിളിനൊപ്പം കടലിലേക്ക് വീണ അയാന്റെ ഷൂ സൈക്കിളിൽ കുടുങ്ങിപ്പോവുകയും നീന്തി പൊന്തി വരാനാകാതെ അവൻ മരണത്തോട് മല്ലിടുകയും ചെയ്തു. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന അസീസ് ഓടിച്ചെന്ന് കടലിലേക്ക് എടുത്തു ചാടുകയും അയാനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അവന് സ്വയം നീന്തി മുകളിലേക്ക് പൊന്തി വരാനായില്ല. അവൻ മരണപ്പെടുമെന്ന അവസ്ഥയിൽ ബോധരഹിതനായ സമയത്ത് കടലിലേക്ക് എടുത്തു ചാടി വന്ന അലി അവനെ രക്ഷപ്പെടുത്തി. അത് പത്രത്തിൽ വളരെ വലിയ വാർത്തയാകുകയും ചെയ്തു. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി അസീസ് തന്റെ മക്കൾ അയാനും സിനാസിയുമായി അസീസിനരികിലെത്തുകയും തങ്ങളോട് ക്ഷമിക്കണമെന്ന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അസീസ് വളരെയധികം സന്തോഷത്തോടെ ആ കുട്ടികളെ ചേർത്തു പിടിച്ചു. ഇതെല്ലാം കണ്ടു നിന്ന ബഹത്തിൻ ആ കാഴ്ചകൾ നൽകിയ വളരെ വലിയ സന്തോഷം കൊണ്ടും അസീസിനോടുള്ള സ്നേഹം കൊണ്ടും സിനിമാ മെഷീൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അവനെ പഠിപ്പിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് കാറിൽ വന്നെത്തിയ മാഹിർ മാഷ് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു വിഷയം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അസീസിന്റെ ഭാര്യയെ പ്രസവത്തിനായി കൊണ്ടുപോയിരിക്കുന്നു. അവർ ആശുപത്രിയിലെത്തി. അസീസിന് ഒരു ആൺകുഞ്ഞു പിറന്നു. ആദ്യമായി തന്റെ കുഞ്ഞിനെ കയ്യിലെടുത്ത് അവന്റെ കയ്യിൽ ചുംബിച്ച സമയം അത്ഭുതങ്ങൾ സംഭവിക്കുവാനായി തുടങ്ങി. അസീസിന്റെ താടിയെല്ലുകൾ ആദ്യമായി ചലിച്ചു തുടങ്ങി. അവൻ സുഖപ്പെടുവാനായി ആരംഭിച്ചു. തങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന മിസ്കിൻ ഗ്രാമവാസികളോട് കഥകൾ തുടർന്നു പറഞ്ഞു. മകൻ ജനിച്ചതോടെ അസീസ് കൂടുതൽ നിശ്ചയദാർഢ്യമുള്ളവനായി. അവൻ കൂടുതലായി അധ്വാനിക്കുവാൻ തുടങ്ങി. കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുവാനും തുടങ്ങി. അവൻ നീന്തുവാനായി പഠിച്ചു. അസീസിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇതുകണ്ട് മാഹിർ മാഷ് അടക്കം എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. അസീസ് അന്നാട്ടുകാർക്ക് മുഴുവനും പ്രിയപ്പെട്ടവനാകുകയായിരുന്നു. അവൻ അംഗവൈകല്യമുള്ളതും സുഖമില്ലാത്തതുമായ കുട്ടികൾക്കെല്ലാവർക്കും വേണ്ടി ഫ്രീ സിനിമാ പ്രദർശനം നടത്തി. ആ ദിവസം മറ്റൊരത്ഭുതം കൂടി സംഭവിച്ചു. ബഹത്തിനെ തേടി അദാര അങ്ങോട്ടേക്ക് വന്നെത്തി. അസീസ് ആദ്യമായി ഒറ്റയ്ക്ക് സിനിമാ മെഷീൻ ഓപ്പറേറ്റ് ചെയ്തു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. അദാരയുമായി ഒന്നിച്ച ബഹത്തിൻ ഒരു ദിവസം വൈകുന്നേരത്തെ പാർട്ടിയിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കി. താനും അദാരയും ലോകം ചുറ്റിക്കറങ്ങുവാനായി പോവുകയാണ്. ഇനിയും ഒരു നിമിഷം പോലും അദാരയെ വിട്ടിരിക്കുവാൻ തനിക്കാകില്ല. തിയേറ്റർ ഞാൻ അസീസിനും അലിക്കുമായി നൽകുന്നു. നിങ്ങളതിൽ സിനിമാ പ്രദർശനങ്ങൾ തുടരണം. തുടർന്നവർ യാത്ര പറഞ്ഞ് ആ പട്ടണത്തിൽ നിന്നും മടങ്ങി. വർഷം 1967 അസീസും അലിയും ചേർന്ന് സിനിമാ തിയേറ്റർ നവീകരിക്കുകയും അവരുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്തു. 3 കൊല്ലക്കാലത്തിന് ശേഷം 1970 അസീസും ഭാര്യയും തങ്ങൾ നാട് വിട്ടുപോന്ന ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. മിസ്കിൻ തന്റെ ഗ്രാമവാസികളോട് കഥ പറഞ്ഞു നിർത്തി. ഈ സമയം അങ്ങോട്ടേക്ക് അസീസ് കടന്നു വന്നു. അവൻ മറ്റുള്ളവരെ നഗരത്തിലേക്ക് വരാനും തന്റെ ഒപ്പം താമസിക്കാനുമായി ക്ഷണിച്ചു. പക്ഷേ ഗ്രാമത്തലവന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും
താൻ വരുന്നില്ലെന്നും ബാക്കിയുള്ളവർക്ക് പോകാമെന്നും അദ്ദേഹം അനുവാദം നൽകി. എല്ലാവരും ചേർന്ന് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിലെത്തിയ എല്ലാവരും ഓരോ തൊഴിലിൽ ഏർപ്പെടുകയും അവരുടെ ജീവിതം സുഗമമായി മുന്നോട്ടു പോകുവാൻ തുടങ്ങുകയും ചെയ്തു. എല്ലാവരും സന്തോഷവാന്മാരായിരുന്നു. അസീസിന്റെ ജ്യേഷ്ഠപുത്രൻ മുസ്തഫയ്ക്ക് മാഹിർ മാഷിന്റെ മൂത്ത പുത്രിയുമായി പ്രണയം ആരംഭിച്ചു. അവർ ഇരുവരും പ്രണയിക്കുന്നുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം അസീസുമായി കടൽ തീരത്ത് തനിച്ചിരിക്കുന്ന വേളയിൽ മിസ്കിൻ അസീസിനോട് തനിക്കായി എന്തെങ്കിലും പറയുവാൻ ആവശ്യപ്പെട്ടു. അസീസ് അവൾക്കായി പറഞ്ഞു, ചിലപ്പോൾ ഈ ലോകത്ത് ഒരു വിലയുമില്ലാത്ത ഒന്നാണ് പ്രണയം. നീ മാത്രമാണ് എന്നിൽ ഇത്രയധികം പ്രണയം ചൊരിയുന്നത്. എന്റെ മേലുള്ള നിന്റെ പ്രതിഫലനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്നോട് ചേർന്ന് നീ വീണ്ടും നിന്നെ കണ്ടെത്തുന്നതും നീ എന്റെ കൂടെയുള്ള ഒരാളായി മാറിയതും നിന്റെ ധൈര്യത്തെയും സത്യസന്ധതയെയും വിശുദ്ധിയെയും ഞാൻ പ്രണയിക്കുന്നു. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. പുഞ്ചിരിയോടെ ഏറെ സന്തോഷത്തോടെ ഇരിക്കുന്ന മിസ്കിനോട് അസീസ് ഒരു ചോദ്യം ചോദിച്ചു. മിസ്കിൻ, ഒരു നാൾ നീ എന്നെ വിട്ടുപോകുമോ എന്ന് ഞാൻ വല്ലാതെ ഭയന്നിരുന്നു. അതോർത്ത് രാത്രികളിൽ എന്റെ ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ നീ അങ്ങനെ ചെയ്തില്ല. നിനക്കെന്നോട് ദയ തോന്നിയത് കൊണ്ടാണ് എന്നെ ഉപേക്ഷിക്കാതിരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പുരുഷനായിട്ട് നീ എപ്പോഴെങ്കിലും എന്നെ പ്രണയിച്ചിട്ടുണ്ടോ? വിതുമ്പലുകൾ കൊണ്ട് മിസ്കിൻ അതിനു മറുപടി പറഞ്ഞു, അല്ലാഹുവാണേ, ഞാൻ നിങ്ങളെ ആദ്യമെല്ലാം സഹതാപത്തോടു കൂടി മാത്രമായിരുന്നു കണ്ടിരുന്നത്. പിന്നെ ഞാൻ നിങ്ങളെ നന്നായി അറിയുവാനായി തുടങ്ങി. നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ നിങ്ങളെ പ്രണയിക്കുവാനായി തുടങ്ങി. ഞാൻ നിങ്ങളിലെ നന്മകളെ പ്രണയിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ നിങ്ങളിലെ എല്ലാത്തിനെയും ഞാൻ പ്രണയിക്കുന്നു. സന്തോഷം തീർത്ത വിതുമ്പലുകൾ മറച്ചുവെച്ച് അസീസ് മിസ്കിന്റെ നെറ്റിയിൽ ചുംബിച്ചു. തുടർന്ന് മാഷിന്റെ മകൾ തനിക്ക് മുസ്തഫയോടുള്ള പ്രണയം മിസ്കിനോടും മറ്റു രണ്ടുപേരോടും തുറന്നു സംസാരിക്കുമ്പോൾ, ഗ്രാമത്തിലെ പയ്യന്മാർ നഗരത്തിലെ പയ്യന്മാരെ പോലെയല്ലെന്നും അവർ ഒരിക്കലും നിന്നോട് വന്ന് സംസാരിക്കില്ലെന്നും നീ വേണം അവരുടെ അടുക്കൽ പോയി കാര്യം പറയുവാനെന്നും മിസ്കിൻ അവളെ ഉപദേശിക്കുന്നു. തുടർന്ന് ഒരു ഡേറ്റിനായി പുറത്തു പോകുന്ന ഇരുവരും അവരുടെ പിതാക്കന്മാരുടെ മുന്നിൽ പോയി പെടുകയും ഇത് കണ്ട് ഭയന്ന് പിന്നോട്ടോടിയ മുസ്തഫയെ അവന്റെ പിതാവ് ഓടി വന്ന് മർദ്ദിക്കുകയും ചെയ്യുന്നു. മാഹിർ മാഷ് ഇടപെടുകയും അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അവരുടെ പ്രണയത്തിന് പിതാക്കന്മാരുടെ അംഗീകാരം കൂടി കിട്ടിയതോടെ അവർ കൈകൾ കോർത്തു പിടിക്കുന്നു. അന്ന് വൈകുന്നേരം മാഹിർ മാഷും ഭാര്യ സിമിലിയും ചേർന്ന് എവിടെ നിന്നോ കാറിൽ മടങ്ങി വരുമ്പോൾ അവർ മക്കളുടെ ഈ പ്രണയത്തിന്റെ കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു. വളരെയധികം സന്തോഷത്തോടെ ചർച്ചകൾ ചെയ്ത് മുന്നോട്ടു വന്നുകൊണ്ടിരുന്ന അവരുടെ കാർ പെട്ടെന്ന് അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽ മാഹിർ മാഷിന് സാരമായ പരിക്കുകൾ പറ്റുകയും കഴുത്തിന് താഴേക്ക് തളർന്നു പോവുകയും ചെയ്തു. ഇത് എല്ലാവരെയും വളരെയധികം ദുഃഖിപ്പിക്കുന്ന കാര്യമായിരുന്നു. മാഷിനെ അസീസ് പൂർണ്ണ മനസ്സോടെ പരിപാലിക്കുവാനായി തുടങ്ങി. ദിവസങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. മാഹിർ മാഷിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ഒലിയു മരങ്ങൾ നട്ടുപിടിപ്പിച്ച് സ്കൂൾ കുട്ടികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാനും എല്ലാവരും ശ്രമിച്ചു. ആ സന്തോഷ നിമിഷങ്ങളിലേക്ക് ബഹത്തിനും അദാരയും മടങ്ങിയെത്തി. മാഷിന്റെ അവസ്ഥയിൽ വളരെയധികം ദുഃഖിച്ച ബഹത്തിൻ അസീസിനെ കണ്ട് അത്ഭുതപ്പെടുകയും വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. അവിടെ വെച്ച് മാഹിർ മാഷ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം പങ്കുവച്ചു. മുസ്തഫയുമായുള്ള തന്റെ മകളുടെ വിവാഹം കാണണം. വിവാഹ ദിവസം അസീസ് മാഷിനെ അണിയിച്ചൊരുക്കി. അവർ മാത്രമുണ്ടായിരുന്ന ആ നിമിഷത്തിൽ മാഷിനോട് സംസാരിക്കുവാൻ ആരംഭിച്ചു. നമ്മൾ കണ്ടുമുട്ടിയ ആ ദിവസം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന ദിവസം. ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആയിരക്കണക്കിന് ഗ്രാമങ്ങളുണ്ട്, പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നു. നല്ലതിനാണ് പൂട്ടിയതെന്ന് വിചാരിച്ചിരുന്ന എല്ലാ വാതിലുകളും നിങ്ങൾ തുറന്നു. നിങ്ങൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. നിങ്ങൾ എന്നോട് വെറുപ്പ് കാണിച്ചില്ല. എന്റെ നേരെ ഒരു സൗഹൃദ ഹസ്തം നീട്ടി. നിങ്ങൾ എന്റെ കാര്യങ്ങൾ നോക്കി, എന്നെ പഠിപ്പിച്ചു. നിങ്ങൾ എന്നെ മറ്റൊരിടത്തേക്ക് കൊണ്ടുവന്നു. എനിക്കൊരു ജീവിതം നൽകി. ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല. എനിക്കറിയാം നിങ്ങളെപ്പോലെ ഹൃദയം മുഴുവൻ ദയയുള്ള അനുകമ്പയുള്ള സ്നേഹമുള്ള മനുഷ്യൻ എന്റെ ഗ്രാമത്തിൽ വന്നത് യാദൃച്ഛികമായല്ല. ഞാനും എന്റെ കുടുംബവും എന്നും അനുഭവിച്ച സന്തോഷങ്ങൾക്ക് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. മാഹിർ മാഷ് എന്നാണ് എന്റെ അത്ഭുതത്തിന്റെ പേര്. പക്ഷേ നിങ്ങൾ
എനിക്കായി ചെയ്തതിനെല്ലാം പകരമായി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്നതാണ് വസ്തുത. അതെന്റെ ഹൃദയം തകർക്കുന്നുണ്ട്. അസീസ് കരയുവാനായി ആരംഭിച്ചു. മാഹിർ മാഷ് അവനെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പറഞ്ഞു, നിങ്ങൾ ആളുകൾക്ക് ഒരു പ്രതീക്ഷയുടെ വെളിച്ചമാകണം. ഇപ്പോൾ നീ എന്റെ പെൺമക്കൾക്ക് ആവശ്യമായ പിന്തുണ നൽകുക. അതാണ് നീ എനിക്കായി ചെയ്തു തരേണ്ടത്. അങ്ങോട്ടേക്ക് വളരെയധികം സുന്ദരിയായി വിവാഹ വസ്ത്രത്തിലൊരുങ്ങി മാഹിർ മാഷിന്റെ മകൾ കടന്നു വന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ വളരെയധികം ഭംഗിയായി മുസ്തഫയുടെയും അവളുടെയും വിവാഹം നടന്നു. ഇത് കണ്ട് മാഹിർ മാഷ് വളരെയധികം സന്തോഷിച്ചു. ഈ സമയം പുറത്ത് മഴ പെയ്യുകയായിരുന്നു. തനിക്കൊന്ന് മഴ നനയണമെന്ന് മാഷ് അസീസിനോട് പറഞ്ഞു. വീൽചെയർ തള്ളി മാഷിനെയും കൂട്ടി അസീസ് കടൽ പാലത്തിലേക്ക് നീങ്ങി. കടൽ പാലത്തിനറ്റത്ത് മാഷിനെ വീൽചെയറിൽ നിന്നും താഴേക്കിരുത്തി അദ്ദേഹത്തിന് താങ്ങായി ചുറ്റിക്കെട്ടിപ്പിടിച്ച് ചേർന്നിരുന്നു. പുഞ്ചിരിയോടെ മാഷ് മഴ നനഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയിൽ എപ്പോഴോ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അത് തിരിച്ചറിഞ്ഞ അസീസിന്റെ കണ്ണുകൾ